ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദുഡെലാൽ അസൂർ8ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ പറ്റി സംസാരിക്കാനാണ്. കോളോഫ്ഡ്യൂട്ടി മൊബൈലിൽ കുറച്ച് ബി ആൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞത് മറ്റാരും നമ്മൾ വാർഡൻ ഓഫ് കോഡ് തന്നെ നമ്മുടെ യൂട്യൂബറാണ്. ഓക്കെ, പുള്ളിക്കാരൻ ചാനൽ ലിങ്കും അതുപോലെ തന്നെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കും, അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. ഓക്കെ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുള്ളിക്കാരൻ ചാനൽ. അതിനുശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിക്കിലൂടെ എന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോക്ക് കടക്കുന്നതിന് ഒരു ആപ്പിനെ പരിചയം കൊടുത്തിട്ട് മൈറ്റൂർമെന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇതിലും കോളോഫ്ഡ്യൂട്ടി മൊബൈലും അതുപോലെ തന്നെ ഫ്രീഫയർ ബിജിഎംഐ കളിച്ച് നമുക്ക് പൈസ നേടാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് വെറുതെ കളിച്ച് കളയുന്ന സമയം ഈ ഒരു എന്താ പറയുക, ഒരു ആപ്പ് വഴി നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പേറ്റിഎമ്മിലോട്ട് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ എടുക്കുക. അതുപോലെ തന്നെ ഗെയിമർ ഇന്നുള്ള ഈ ഒരു പ്രൊമോ കാർഡ് അടിക്കുമ്പോൾ നിങ്ങൾ 10 സൈൻ അപ്പ് ബോണസ് കിട്ടുന്നതായിരിക്കും. അപ്പം അതുവഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ അങ്ങനെ കളിച്ചടിച്ച് ഒരുപാട് അവരിത് പൈസ നേടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഇടപൊടി കാര്യങ്ങൾ നോക്കും, മനസ്സിലാവുന്നുണ്ട്. അതുപോലെ പക്കയാണ് വിഡ്രോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന പ്രതീക്ഷ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് ബെല്ലൈക്കിലൂടെ എളിവ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും, അതായത് നിങ്ങൾ കോളോഫ്ഡ്യൂട്ടി കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുന്ന പ്രതീക്ഷ എന്തായാലും നമുക്ക് വീഡിയോ. നമുക്ക് ടിപ്സിലോട് കടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ പെർഫെക്റ്റ് ലാൻഡിങ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഒരു മാപ്പിൽ ഇറങ്ങി നിങ്ങൾ ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 1300 മീറ്റർ അവിടത്തേക്ക് ഇറങ്ങുക. ആ ഒരു ഇറങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെ ഇറങ്ങണം എന്ന് വെച്ചാൽ ആ ഒരു ജോസ്റ്റിക്ക് റൈറ്റിലോട്ട് ആകും. അതുപോലെ ചെറിയൊരു വളവ് പോലെ സ്ലാൻഡ് ജമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് നമ്മൾ ജമ്പ് ചെയ്ത് ഉടനെ പയ്യന ആ ജോസ്റ്റിങ്ങനെ വളയ്ക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇങ്ങനെ കുത്തിയങ്ങ് വളച്ചങ്ങ് ഒടിക്കല്ലും. ഓക്കെ, ചെറുതായിട്ട് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ചെറുതായിട്ടൊന്ന് വളയ്ക്കുക ഒരു സ്മൂത്തായിട്ട് നൈസായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ദൂരം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു നിങ്ങൾ വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതായത് നിങ്ങളൊരു ഹിൽ ടോപ്പിലേക്ക് കയറിയിട്ട് ജസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ദൂരം കൂടെ അധികം സഞ്ചരിക്കാൻ പറ്റും. അല്ലാ, സാധാ കുത്തി പിടിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ ഓക്കെ കുറച്ചേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാവും. ഓക്കെ, അതിനെപ്പറ്റുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം സാനിറ്റേറിയത്തിന് നമ്മൾ സാധാരണ സ്ലാൻ ചെമ്പ് ചെയ്യാതെ സാധാ പോലെ ഇങ്ങനെ ചാടിയാൽ നമ്മൾ നേരെ ചെല്ലുന്നത് ആ ഒരു റോഡിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റിവർ കഴിഞ്ഞ അപ്പുറം വരെ എത്തും. ഓക്കെ, സ്ലാൻ ചെമ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിവർ കഴിഞ്ഞ് അപ്പുറം എത്തും. ഇതിലൂടെ നിങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത്രയുള്ള ഈ സ്ലാൻ ചെമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ടിപ്പ് നമ്പർ 1. ഓക്കെ, ടിപ്പ് നമ്പർ 2 നോക്കുകയാണ്, പ്രാക്ടീസ് 2 ക്ലാസ് ആണ്. ഓക്കെ, 2 ക്ലാസ് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾ ഞാനിപ്പോൾ ട്രാപ്പ് മാസ്റ്റർ അതുപോലെ ഡിഫറൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യപ്രദമായിട്ടുള്ളത് അത് യൂസ് ചെയ്യുക, അത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾ ബിആറിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുള്ളത്, ഞാനിപ്പോൾ ട്രാപ്പ് മാസ്റ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയുമോ പിന്നെ ക്യാമറ ആണോ അങ്ങനെയൊക്കെ. നമ്മൾ ഞാനൊരു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും ട്രാപ്പ് മാസ്റ്റർ അടിച്ചിട്ട് ക്യാമ്പ് ചെയ്യാറില്ല. ഓക്കെ, എൻ്റെ കൂടെ കളിക്കുന്നവർക്കും അതുപോലെ തന്നെ ലൈവ് കാണുന്നവർക്കും അറിയും, ഞാൻ ട്രാപ്പ് മാസ്റ്റർ എന്താ പറയുക, ജസ്റ്റ് ആ ഒരു ഡ്രോപ്പ് ഒക്കെ എടുക്കുന്നത് അവിടേക്ക് ഇടും. അതുപോലെ തന്നെ ലൂട്ട് ബോക്സ് ഇപ്പം സ്കോഡ് കളിക്കുകയാണെങ്കിൽ ആ ലൂട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തോളൂ. അല്ലാതെ പിന്നെ ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് അടിച്ചൊന്നും അങ്ങനെ ഒന്ന് ന്യൂമാരെ പോയി കളിക്കത്തില്ലെങ്കിൽ സമയം ജസ്റ്റ് അങ്ങനെ യൂസ് ചെയ്തോളൂ. അപ്പം പലരും പലതാണ് യൂസ് ചെയ്യുന്നത്. ചിലവരൊക്കെ ക്യാമ്പ് അടിച്ചിരിക്കും എന്താ പറയുക, ട്രാപ്പ് കിട്ട്. ഓക്കെ, അപ്പം നമുക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ അതുകൊണ്ട് ഡിഫൻഡർ ഞാൻ യൂസ് ചെയ്യും. ഒരു പക്ഷേ എനിക്ക് ഞാനിപ്പോൾ സ്കൂൾ കളിക്കുകയാണെങ്കിൽ എനിക്ക് ട്രാപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഡിഫൻഡ് എടുത്ത് കളിക്കാം. അപ്പോൾ രണ്ടിലും ഞാനിപ്പോൾ അത്യാവശ്യം തെറ്റാണെന്ന് പറയാം. ഓക്കെ, അപ്പം അതേ ഉള്ളൂ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബേസിക് ആണ്. അതുപോലെ ടിപ്പ് നമ്പർ 3 നോക്കുമ്പോൾ നമ്മുടെ ക്രോസ് ഹെയർ പ്ലേസ്മെന്റ് ആണ്. ക്രോസ് ഹെയർ പ്ലേസ്മെന്റ് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു എയിം ബട്ടൺ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ആ ഒരു തല ആ എനിമി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഹെഡ് ഒരു തലഭാഗത്ത് എന്ന് പറയുമ്പോൾ തലയ്ക്ക് ആ ഒരു തലയും അതുപോലെ തന്നെ ആ ചെസ്റ്റ് ഭാഗത്ത് നിൽക്കുക. ഒരിക്കലും ആ ക്രോസ് ഹെയർ നമ്മൾ അത് എന്താ പറയുക ആ ഒരു എന്താ പറയുക എയിം ബട്ടൺ ഒരിക്കലും താഴെയാവും. താഴെയാകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക അത്രയ്ക്കും നല്ല രീതിയിൽ ആക്യുറസി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എനിമിക്ക് കൊള്ളുന്ന അടിയെല്ലാം താഴെ പോകത്തുള്ളൂ. ഈസ് അതുകൊണ്ട് എപ്പോഴും ടോപ്പിലാണ് നിൽക്കുക. കുറച്ച് എന്താ പറയുക പൊങ്ങി നിൽക്കുക. ഓക്കെ, പൊങ്ങി നിൽക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈസ് അത് അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും ക്രോസ് ഹെയർ പ്ലേസ്മെൻറ്റ് എല്ലാവർക്കും അറിയാം ADS ആണ്, സോറി ഹിപ്പ് വെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പ് വെയർ ചെയ്യുക ക്രോസ് റേഞ്ച് ഫൈറ്റ് വരുമ്പോഴത്തേക്ക്. ഇനി ടിപ്പ് നമ്പർ 4 നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് മറ്റൊന്നുമല്ല, ഈസ് നിങ്ങൾ എപ്പോഴും എന്താ പറയുക ക്രോസ് റേഞ്ച് ഫൈറ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് ഒരിക്കൽ അടിക്കലും. നിന്നുകൊണ്ട് അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് സുഖമായിട്ട് നിങ്ങളെ പെട്ടെന്ന് തന്നെ അടിച്ച് തീർക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് ടു റൈറ്റും മൂവ് ചെയ്യുക. ജോസ്റ്റിക്ക് വെച്ച് അതുപോലെ തന്നെ ഹിപ്പ് വെയർ ചെയ്യുക. ഹിപ്പ് വെയർ ആണെങ്കിൽ ക്ലോസ് റേഞ്ചിൽ ബെസ്റ്റ്. ഒരിക്കലും ADS ചെയ്യാൻ പോകല്ല, മാക്സിമം ADS ചെയ്യാതെ ഹിപ്പ് വെയർ ചെയ്യുക. കാരണം ഹിപ്പ് വെയറിൻ്റെ ആക്യുറസി സോറി എൻ്റെ ഒരു ആക്യുറസി കാര്യങ്ങൾ സെറ്റായിരിക്കും. നിങ്ങൾ അത് കളിക്കുമെന്ന് തന്നെ മനസ്സിലാവും. അതിൻ്റെ വീഡിയോയിൽ ലൈവൊക്കെ കാണുമെന്ന് മനസ്സിലാണ്. കാരണം ഞാൻ ക്ലോസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് എല്ലാം ഹിപ്പ് വെയർ ആണ് ചെയ്യുന്നത്. ഒരിക്കലും ADS ചെയ്യാൻ പോകില്ലെങ്കിൽ സോ നിങ്ങൾ അത് എന്തായാലും ആ ഒരു ബട്ടൺ ലെഫ്റ്റ് വെയർ ബട്ടൺ നിങ്ങൾക്ക് അനുയോജ്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഹിപ്പ് വെയർ ആക്കി വെക്കുക നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ചെന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വീഡിയോ കിട്ടാമെന്ന് അറിയാത്ത ഒരു ആ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടാൽ മതി. ഇനി അടുത്ത എന്താ പറയുക ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് സ്ലൈഡ് ആൻഡ് പ്ലസ് റീലോഡ് എന്ന് പറയുന്നത്. സ്ലൈഡും റീലോഡും ഓക്കെ രണ്ടും കൂടിച്ചെടുക്കുക. കാരണം നമ്മൾ സ്ലൈഡ് ചെയ്തുകൊണ്ട് റീലോഡ് ചെയ്യണം. അത് നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാണിച്ചു തന്നെ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് റീലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്ര നമുക്ക് യൂസ് ആവും. അതായത് നിന്നുകൊണ്ട് റീലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരിക്കലും എന്താ പറയുക നമ്മൾ പെട്ടെന്ന് ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ഷോട്ട് ഗണ്ണാണ് നമ്മളെ കയ്യിലിരിക്കുന്നതെങ്കിൽ അതിപ്പം റീലോഡ് വന്ന അപ്പം തന്നെ അടുത്തൊരു വെപ്പൺ എടുക്കണം. ഒരിക്കലും അത് വെച്ച് അടിക്കണം കേസ്. ഓക്കെ, അപ്പോൾ റീലോഡ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വെപ്പൺ സ്വിച്ച് ചെയ്യണം. വെപ്പൺ സ്വിച്ച് നിങ്ങൾ പെട്ടെന്ന് തൊട്ട് പഠിച്ചിരിക്കണം. വെപ്പൺ സ്വിച്ച് ചെയ്ത് പെട്ടെന്ന് തൊട്ട് ഫൈറ്റ് എടുക്കണം. ഓക്കെ, അത് ക്യൂക്കുമ്പോൾ വെപ്പൺ സ്വിച്ച് ഒക്കെ ഓണാക്കി ഇട്ടാൽ മതി. ഇപ്പോൾ നൈസായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതെല്ലാം സെറ്റിംഗ്സും കാര്യങ്ങളും ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വെക്കാം. അതുപോലെ മാക്സിമം മൂവ്മെന്റ് ഓടോടി കളിക്കാൻ നോക്കുക. അതിൽ ആക്സിലറേഷൻ ബീഡൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റിംഗ്സ് കയറി കൂട്ടിയിട്ടാൽ മതി.
നോക്കി അത് മാക്സിമം കൂട്ടിയിട്ട് കളിക്കുക. ഗീസം നല്ല രീതിയിൽ മൂവ്മെന്റ് ഇട്ട് കളിക്കുക, നമ്മൾ കളിക്കുമ്പോൾ എല്ലാം മൂവ്മെന്റ് ഇട്ട് കളിക്കുക. അത്രയുള്ള ഗീസം സൈഡിലോട്ടും സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് അങ്ങനെ കളിക്കുക. ഗീസ് അപ്പോൾ നല്ല മൂവ്മെന്റ് ഇട്ട് അങ്ങനെ കളിക്കുക. ഗീസ് അപ്പോൾ നമുക്ക് നൈസായിട്ട് തന്നെ ബി ആർ ഒക്കെ കീഴടക്കാൻ ഉള്ള സുഖമായിട്ട് തന്നെ ഓക്കെ നിങ്ങൾക്ക് റാങ്ക് പുഷ് ചെയ്യാനും അതുപോലെ തന്നെ എന്തിനു വേണമെങ്കിലും നൈസായിട്ട് ചെയ്യുക കളിക്കുക. അതുപോലെ നിങ്ങൾ ഒരു ഇനിയും പേടി ചെയ്താൽ മുന്നോട്ട് പുഷ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് കൂടുതൽ യൂട്യൂബേഴ്സ് നിങ്ങളാണ് നല്ല മൂവ്മെന്റ് ഇട്ട് കളിക്കുന്നത് തന്നെ അവർക്ക് നല്ല രീതിയിൽ കില്ലടിക്കാൻ വരുന്നുള്ളൂ. മൂവ്മെന്റ് ഹിപ്പായോടാകുമ്പോഴത്തേക്ക് വേറെ ലെവലാണ്. ഈ ഒരു അഞ്ച് ടിപ്പും കൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നൈസായിട്ട് തന്നെ കളി ജയിക്കാവുന്നേ ഉള്ളൂ. ആ ഗൈസ് ഇത്രയുള്ള ഈ ബേസിക് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്രയും ചുരുക്കുന്നത് ഗൈസ്. എന്തായാലും ഒരുപാട് നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയുള്ള വീഡിയോസ് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിക്കൂടി മാക്സ് ഗ്രൂപ്പ് ചെറുപിടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത്.